ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു കാലിഡോസ്കോപ്പ്. അഞ്ചാം ക്ലാസ്സിലെ ഇത്തിരി ശക്തി ഒത്തിരി ജോലി എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമാണ് നാം പരിചയപ്പെടുന്നത്. പുരാതന കാലത്തുള്ള ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് ഈജിപ്തിലെ പിരമിഡുകൾ. വലിയ ഉയരത്തിലേക്ക് വളരെ ഭാരം കൂടിയ കല്ല് പടുത്തുയർത്തി ഇതെങ്ങനെ പണിതു എന്നുള്ളതാണ് ഈ അത്ഭുതത്തിന് പ്രധാന കാരണം. ഇത്രയധികം ഉയരത്തിലേക്ക് ഇത്ര വലിയ ഒരു ഗോപുരം എങ്ങനെ പണിതു? എങ്ങനെയായിരിക്കാം ഇത്ര ഉയരത്തിലേക്ക് ആ കല്ലുകൾ എത്തിച്ചിട്ടുണ്ടാവുക അക്കാലത്ത്? ഇന്ന് കെട്ടിടം പണിയുമ്പോൾ ആധുനികമായ ക്രെയിനുകളും ലിഫ്റ്റിംഗ് സംവിധാനവും എല്ലാം ഉപയോഗിച്ച് സാമഗ്രികൾ മുകളിലേക്ക് എത്തിക്കുന്നു. അത്ര ഭാരം കൂടിയ സാമഗ്രികൾ അധികം എത്തിക്കുന്നില്ല തന്നെ. എന്നാൽ അക്കാലത്ത് ഇത്ര ഉയരത്തിലേക്ക് എങ്ങനെയായിരിക്കും എത്തിച്ചിട്ടുള്ളത്? വലിയ മലകളിലേക്ക്, വയനാട് ചുരം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വലിയ മലകളിലേക്ക് എങ്ങനെയാണ് റോഡ് വെട്ടി കയറ്റുന്നത്? ബഹുനില കെട്ടിടങ്ങളുടെ മുകളിലേക്ക് എങ്ങനെയാണ് സ്ട്രക്ചറും മറ്റും വലിച്ചു കൊണ്ടുപോകുന്നത്? നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും. ചെരിവ് തലം, ഈജിപ്ഷ്യൻ പിരമിഡിൻ്റെ മുകളിലേക്ക് വളരെ ദൂരെ നിന്ന് തന്നെ റാമ്പ് പോലെ ചെരിഞ്ഞ് മണ്ണിട്ട് റോഡ് പോലെ കെട്ടിക്കൊണ്ടുവന്ന് അതിൽ കൂടി ഈ കല്ല് നിരക്കി കയറ്റി എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. നമ്മുടെ 8-ാം നൂറ്റാണ്ടിലും മറ്റും പണി കഴിപ്പിക്കപ്പെട്ട വലിയ അമ്പല ഗോപുരങ്ങളുടെ മുകളിലേക്കും ഇത്തരത്തിലാണ് അത്ര കല്ലുകളും മറ്റും കയറ്റിയിട്ടുള്ളത്. നമുക്കറിയാം, ഓവർബ്രിഡ്ജ് പണിയുമ്പോൾ, ഒരു പുതിയ ഓവർബ്രിഡ്ജ് പണിയുവാണെങ്കിൽ ആദ്യം പാലം പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് എങ്ങനെ റോഡ് എത്തിക്കുമെന്ന് നാം അത്ഭുതപ്പെട്ടിട്ടുണ്ടാവും. വളരെ ദൂരെ നിന്ന് തന്നെ റോഡ് ഉയർത്തി കൊണ്ടുവന്നിട്ട് ഓവർബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് പിന്നീട് റോഡ് മുട്ടിക്കുമ്പോൾ അത് ഈസി ആയിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറാൻ പറ്റും. അതിൻ്റെ ഒരു പരീക്ഷണമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, രണ്ട് ചെരിവ് തലങ്ങൾ നമുക്ക് കാണാം. ഈ ചെരിവ് തലങ്ങൾ, രണ്ട് ചെരിവ് തലം വയ്ക്കുന്നത് എന്തിനായിരിക്കും? നമുക്ക് പരീക്ഷിച്ചു നോക്കാം. ഇവിടെ മേശപ്പുറത്ത് ഒരു ഭാരക്കെട്ടിയുണ്ട്. എത്ര ഭാരമാണ് ഈ സ്പ്രിംഗ് ട്രാസിൽ ഇത് കാണിക്കുന്നത് എന്ന് നോക്കാം. കൃത്യം 200 ഗ്രാം ഭാരമാണ് ഈ സ്പ്രിംഗ് ട്രാസിൽ ഇത് കാണിക്കുന്നത്. ഈ രണ്ട് ചെരിവ് തലങ്ങളിൽ ഏത് ചെരിവ് തലമാണ് പ്രവർത്തനം എളുപ്പമാക്കുന്നത്? ഇവിടെ കാണുന്ന രണ്ട് ചെരിവ് തലങ്ങളിൽ ഏത് ചെരിവ് തലമാണ് പ്രവൃത്തി എളുപ്പമാക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ 200 ഗ്രാം ഭാരം കാണിക്കുന്ന ഈ വസ്തു, ഈ ചെരിവ് തലത്തിൽ കൂടി വലിച്ചു കയറ്റുമ്പോൾ 65 ഗ്രാം ഭാരം മാത്രമാണ്, 75-70 ഗ്രാമോളം ഭാരമാണ് കാണിക്കുന്നത്. 70 ഗ്രാം ഭാരമാണ് കാണിക്കുന്നത്. എന്നാൽ അല്പം കൂടി കുത്തനെയുള്ള ചെരിവ് തലം, ഇതിനെ അപേക്ഷിച്ച് അല്പം കൂടി കുത്തനെയായിട്ടുള്ള ചെരിവ് തലത്തിലാണ് നമ്മൾ രണ്ടാമത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഏത് ചെരിവ്, ഒരേ ഉയരത്തിലേക്കാണ് നോക്കൂ, ഒരു ബോക്സിന്റെ ഒരേ ഉയരത്തിലേക്കാണ് രണ്ടും വലിച്ചു കയറ്റുന്നത്. ഏത് ചെരിവ് തലത്തിലായിരിക്കും പ്രവർത്തനം എളുപ്പമുള്ളത് നോക്കൂ. ഇതില് 90 ഗ്രാം ഭാരം കാണിക്കുന്നുണ്ട്. ഈ ചെരിവ് തലത്തിൽ കൂടി വലിക്കുമ്പോൾ 100 ഗ്രാമിന്റെ അടുത്ത് ഭാരം കാണിക്കുന്നു. ഈ ചെരിവ് തലത്തിൽ കൂടി വലിക്കുമ്പോൾ 75 ഗ്രാം ഭാരമാണ് കാണിച്ചത്. നമുക്ക് 100 ഗ്രാമോളം ഭാരം കാണിക്കുന്നുണ്ട്. 25 ഗ്രാം ബലം കൂടുതൽ പ്രയോഗിക്കേണ്ടി വന്നു. അപ്പോൾ ചെരിവ് തലത്തിന്റെ പ്രവൃത്തി എളുപ്പമാക്കുന്നത് എങ്ങനെയാണ്? ചെരിവ് തലത്തിന്റെ നീളം കൂടുന്തോറും പ്രവൃത്തി എളുപ്പമാകും. ഈ ഒരേ ഉയരത്തിലേക്ക് തന്നെ ചെരിവ് തലത്തിന്റെ നീളം കൂടുന്തോറും പ്രവൃത്തി എളുപ്പമാകും. ചെരിവ് തലം പ്രവർത്തന ഭാരത്തെ ലഘൂകരിക്കുന്ന ഒരു സംവിധാനമാണ്. ഈ സംവിധാനം നാം പറഞ്ഞതുപോലെ വളരെ പുരാതനമായ കാലം മുതൽ, ഈജിപ്തിലെ പിരമിഡ് പണിത കാലം മുതലേ, അതിനു മുമ്പേ തന്നെ ചരിത്രത്തിൽ ഇത്തരം ചെരിവ് തലം പല കാര്യങ്ങൾക്കും നാം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ചുരങ്ങൾ കയറുന്നതിന്, വലിയ ബഹുനില കെട്ടിടങ്ങളിലേക്കുള്ള സ്ട്രക്ചറും മറ്റും വലിച്ച് കയറ്റുന്നുള്ള സ്ട്രക്ചർ പാത്ത്, അതുപോലെ നിരവധി കാര്യങ്ങളിൽ, മറ്റേ ഓവർബ്രിഡ്ജ് ഒക്കെ പണിതിട്ട് റോഡ് ഉയർത്തി കൊണ്ടുപോകുമ്പോൾ
അങ്ങനെ നിരവധി കാര്യങ്ങളിൽ ഈ ചെരുവുതലം എന്ന ശാസ്ത്ര ആശയം നാം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതുകൂടാതെ വളരെ രസകരമായ ഒരു ശാസ്ത്രാശയമുള്ളത് സ്ക്രൂവ് അതുപോലെ ആപ്പ് ആയുധങ്ങളിലും ഈ ചെരുവുതലം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ആപ്പ് ഇങ്ങനെ രണ്ട് ചെരുവുതലം കൂടിച്ചേർന്നതാണ് ആപ്പ്. അതുപോലെ നമ്മുടെ കത്തി കോടാലി അങ്ങനെയുള്ള എല്ലാ ഉപകരണങ്ങളിലും ഈ ചെരുവുതലമാണ് പ്രയോജനപ്പെടുത്തുന്നത്. മാത്രമല്ല സ്ക്രൂവാണി അതുപോലെ തിരിവുളി ഈ സ്ക്രൂവാണിയിലൊക്കെ ചെരുവുതലമാണ് പ്രയോജനപ്പെടുത്തുന്നത്. ചുരം റോഡ് കയറുന്നത് പോലെ ചെരുവുതലമാണ് സ്ക്രൂവാണിയിൽ പ്രയോജനപ്പെടുത്തുന്നത്. നിങ്ങൾ ഈ ജോലി ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വ്യത്യസ്ത നീളത്തിലും വലിപ്പത്തിലുമുള്ള സ്ക്രൂവാണികൾ അതിലെ ത്രെഡ് എങ്ങനെ ഒരു ചെരുവുതലമാകുന്നു എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം. അത് എന്തുകൊണ്ടാണ് ആ ത്രെഡ് ഉള്ളതുകൊണ്ട് സ്ക്രൂവാണിയുടെ ആ ത്രെഡ് ഉള്ളതുകൊണ്ട് വളരെ പെട്ടെന്ന് ആണി ഉള്ളിലേക്ക് തിരിക്കുമ്പോൾ തന്നെ കയറി പോകുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങളൊന്ന് പരീക്ഷിച്ചറിയണം. ഒരു സ്ക്രൂവാണി എടുത്ത് ഒരു തടിയിൽ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് പിരിച്ച് കയറ്റി ഈ ജോലി ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു ടു വാച്ച് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.